ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായി തന്നെ ഓണം ആഘോഷിച്ചെന്ന് കരുതുന്നു. ഞങ്ങളിവിടെ നന്നായി തന്നെ ഓണം ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓണത്തിൻ്റെ ചെറിയ തയ്യാറെടുപ്പുകളും ഓണത്തിൻ്റെ അന്നത്തെ ദിവസവും എല്ലാം കൂടെ കൂട്ടി ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോകൾ ഒന്നിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് പുരാട ദിവസം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഉലുവയൊക്കെ വറുത്ത് പൊടിക്കാൻ വേണ്ടി വറുത്ത് വെച്ചേക്കുകയാണ്. പിന്നെ നമ്മുടെ പയർ വറുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പരിപ്പിന് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ കണ്ടതാണ്, കറിനാരങ്ങ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് ചൊക്കിയിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി. പിന്നെ നമ്മൾ ഓണച്ചന്തയിൽ നിന്ന് മേടിച്ച കറിച്ചട്ടി മയക്കി വെച്ചേക്കുകയാണ്. ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറും രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി ആറിയിട്ടുണ്ട്, ഞാനൊരു കുപ്പിയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങാച്ചാറ് റെഡിയാക്കി, അതും കുപ്പിയിലേക്ക് ആറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുപ്പിയിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ ഞാൻ വീഡിയോ ഇട്ടതാണ്, വെള്ള നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി നാരങ്ങയൊന്ന് ഇടണം. അതിന് ഒരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയില്ല കേട്ടോ ചെയ്തത്, വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചു, അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മൂത്ത് വരും. അപ്പോഴത്തേക്ക് കറിനാരങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിനാരങ്ങയിലെ നീരൊക്കെ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം, ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ സന്ധ്യസമയമായിട്ടുണ്ട്, വിളക്ക് കത്തിച്ചു, ഉത്തരാട വിളക്ക് കത്തിക്കണമായിരുന്നു, അങ്ങനെ അത് കത്തിച്ചിട്ടുണ്ട്. അപ്പം കറിനാരങ്ങയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി ഒന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പൊടിവകകൾ ചേർത്തു. വേറൊന്നുമല്ല, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയും സാധനങ്ങളും ചേർത്തത് കേട്ടോ. നമ്മൾ അച്ചാറിനിരുന്ന അതേ സാധനങ്ങൾ തന്നെ. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് അമുക്കി വെച്ച് കൊടുക്കും കേട്ടോ, അതിൻ്റെ നീരും എല്ലാം ഒന്ന് ഇറങ്ങാനും അപ്പൊടികളൊക്കെ ഒന്ന് പിടിക്കാനും. പിന്നെ ഞാൻ ഇതിൽ പുളികളല്ല ചേർത്തത്, വിനാഗിരിയാണ് കേട്ടോ ചേർത്തത്. അതുകൊണ്ടൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്, കറിനാരങ്ങ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഉത്തരാടത്തിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് ഒരു 6 ആയപ്പം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഓഫീസിലോട്ട് പോകുക കേട്ടോ. അവിടെ അത്തപ്പൂക്കളും മത്സരമൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് കുറച്ച് പൂവൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുത്ത് റെഡിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മത്സരം ഉണ്ട്, അപ്പോൾ ഒരു 14 ടീമുണ്ട് മത്സരിക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് തയ്യാറാക്കി അരിഞ്ഞൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പൂക്കളും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാടാമല്ലി ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്, ഇത് ബോഗൻവില്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ബ്രോക്കോളി, പിന്നെ ജമന്തി, മഞ്ഞ ജമന്തി, ഓറഞ്ച്, റോസാപ്പൂവ്, പിന്നെ തെറ്റിപ്പൂവ്, തെറ്റിപ്പൂവ് അരിഞ്ഞത്, അങ്ങനെ ഒരുപാട് പൂക്കൾ നമ്മളിങ്ങനെ അരിഞ്ഞ് പല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേക തീം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ വിളക്ക്, കിണ്ടി, നെല്ല്, അതൊക്കെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി തിരുവോണ വിശേഷങ്ങളാട്ടോ. തിരുവോണത്തിന് രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റ്, അപ്പോൾ കുറേ കറികൾ രാവിലെ തന്നെ ആയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ. അപ്പം മത്തങ്ങ പച്ചടി, ബീട്രൂട്ട് കിച്ചടി, സാമ്പാർ, പിന്നെ അവിയൽ, കുമ്പളങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ വെച്ചത്, കുമ്പളങ്ങ പുളിശ്ശേരി വെച്ചു. പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി, പിന്നെ പായസം റെഡിയാക്കിയിട്ടുണ്ട്. പായസം ഞാൻ അടപ്രഥമനാണ് കേട്ടോ റെഡിയാക്കിയത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുന്ന ഒരു അടപ്രഥമനാണ്. വിളക്കിന് മുന്നിൽ തന്നെയാണ് കേട്ടോ ഇലയിട്ട് വിളമ്പണത്, പക്ഷേ അപ്പം നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിളക്ക് അവിടെ കത്തിച്ചിട്ട് ഡൈനിങ് ടേബിളിലാണ് കേട്ടോ വിളമ്പിയത്. മിക്കവാറുള്ള ആൾക്കാരുടെ കൺഫ്യൂഷനാണ് ഇല ഏത് സൈഡിലോട്ടാണ് ഇടേണ്ടതെന്നുള്ളത് കേട്ടോ. ആ വെട്ട് വശം വരുന്നത് നമ്മുടെ വലത്ത് സൈഡിലാണ് വരേണ്ടത്, അതായത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് വരേണ്ടത്, അത് ആലോചിച്ചാൽ മതി. 101 കറികൾക്ക് പകരമാണ് ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം ഇഞ്ചിയാണ് കേട്ടോ വിളമ്പുന്ന ഇലയിൽ. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, കറിനാരങ്ങ, അങ്ങനെ അച്ചാർ ഏതൊക്കെ നമ്മളിട്ടിട്ടുണ്ടോ അതെല്ലാം ആ സൈഡിലാണ് കേട്ടോ വിളമ്പേണ്ടത്. പിന്നെ നമ്മൾ ആ സൈഡിൽ തന്നെയാണ് ചിപ്സ്, ചക്കരവരട്ടി, ഉപ്പ്, ഇലയിൽ ഒരു അല്പം ഉപ്പ് നമ്മളൊന്ന് വിളമ്പിക്കും കേട്ടോ. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങേണ്ടത് പച്ചടിയാണ്. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, വിഴുക്ക് വരട്ടി, അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ വിളമ്പേണ്ടത്. ഇപ്പം ഞാൻ വിളമ്പുന്നത് വിഴുക്ക് വരട്ടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആ തൂഷണലയുടെ ആ സൈഡിൽ തന്നെയാണ് പപ്പടം വിളമ്പേണ്ടത്, പപ്പടവും പഴവും. അതിനുശേഷം നമുക്ക് ചോറ് വിളമ്പാം. എപ്പോഴും ഈ ഒരാൾ ഇരുന്നതിന് ശേഷം മാത്രമാണ് ചോറ് വിളമ്പേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ പിന്നെ വിളക്കിന് മുന്നിൽ വിളമ്പുക കേട്ടോ. അപ്പം ഞാൻ ചോറിട്ട് പരിപ്പും നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്തെല്ലാം കറികളാണെന്നോ നമ്മൾ തയ്യാറാക്കിയത് അതെല്ലാം തന്നെ ഇലയിൽ വിളമ്പണം കേട്ടോ. സാമ്പാർ, പുളിശ്ശേരി, പായസം, അതൊക്കെ വിളമ്പണം.
അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം ഓണക്കോടിയൊക്കെ ആയിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളം കാണാൻ പോയി. ഇതുവരെയും കണ്ടില്ലായിരുന്നു, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പൂക്കളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നവംബറിൽ വേൾഡ് കപ്പാണ്, അപ്പം അതിൻ്റെ ഫുട്ബോളിൻ്റെ തീം, കഥകളി, നമ്മുടെ വള്ളംകളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ പൂക്കൾ റെഡിയാക്കിയത്. ഇത് മറ്റുള്ളവരുടെ പൂക്കളാണ്, അങ്ങനെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ പൂക്കളം. അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.